latest news, subscribe our channel and press the bell icon to never miss any news. നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. ദക്ഷിണാഫ്രിക്കയുടെ സ്റ്റാർ ബാറ്റ്സ്മാൻ എബി ഡിവില്ലിയേഴ്സ് ടെസ്റ്റിൽ നിന്നും വിരമിക്കുന്നത് സംബന്ധിച്ച സൂചന നൽകിയത്. ഇക്കാര്യം ഉടൻ തന്നെ താരം ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡുമായി ചർച്ച ചെയ്യും. ഡിവില്ലിയേഴ്സ് ടെസ്റ്റ് കളിക്കണമെന്ന് ബോർഡിന് നിർബന്ധമില്ലെങ്കിൽ ഓഗസ്റ്റോടെ എബി ഡിവില്ലിയേഴ്സ് ടെസ്റ്റ് കളിക്കുന്നത് നിർത്താനാണ് സാധ്യത. ടെസ്റ്റിൽ നിന്നും വിരമിക്കാൻ ആഗ്രഹിക്കുന്നതായി ഡിവില്ലിയേഴ്സ് കഴിഞ്ഞ വർഷം തന്നെ ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡിന് സൂചന നൽകിയിരുന്നു. എന്നാൽ ഡിവില്ലിയേഴ്സ് തുടർന്നും കളിക്കാനായിരുന്നു ബോർഡിന് താൽപര്യം. പരുക്കുമൂലം ഡിവില്ലിയേഴ്സ് ടെസ്റ്റ് മത്സരങ്ങളിൽ ഇപ്പോൾ തന്നെ സജീവമല്ല. കഴിഞ്ഞ സീസണിൽ കൈമുട്ടിനേറ്റ പരുക്കിനെ തുടർന്ന് ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, ശ്രീലങ്ക തുടങ്ങിയ ടീമുകൾക്കെതിരായ പര്യടനങ്ങൾ ഡിവില്ലിയേഴ്സിന് നഷ്ടമായിരുന്നു. അതേസമയം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കാനുള്ള ഡിവില്ലിയേഴ്സിന്റെ നീക്കത്തെ ആരാധകർ എതിർക്കുകയാണ്. ലോകത്തുള്ള സകല 2020 ടൂർണമെന്റും കളിക്കുന്നതിനു പകരം രാജ്യത്തിനു വേണ്ടി എല്ലാ ഫോർമാറ്റും കളിക്കുകയാണ് ഡിവില്ലിയേഴ്സ് വേണ്ടതെന്നാണ് ചിലർ പറയുന്നത്. എത്ര പണം കിട്ടിയാലാണ് ഡിവില്ലിയേഴ്സ് അടക്കമുള്ള ഇപ്പോഴത്തെ താരങ്ങൾക്ക് മതിയാകുക എന്നും ചിലർ ചോദിക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിനെതിരായ 2020 പരമ്പര നഷ്ടമായതിനു ശേഷമാണ് ഡിവില്ലിയേഴ്സ് നാട്ടിലേക്ക് മടങ്ങിയത്. നേരത്തെ ഇംഗ്ലണ്ടിനെതിരെ നടന്ന ഏകദിന പരമ്പരയിലും ഇതേ മാർജിന് ദക്ഷിണാഫ്രിക്ക തോറ്റിരുന്നു. തുടർന്നായിരുന്നു ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ്. ഇതിലെ മോശം പ്രകടനവും എബിയെ മാനസികമായി തളർത്തിയിട്ടുണ്ടാകാമെന്നാണ് കരുതുന്നത്. 106 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് 8074 റൺസാണ് ഡിവില്ലിയേഴ്സിന്റെ ഇതുവരെയുള്ള സമ്പാദ്യം. 21 സെഞ്ചുറികളും 39 അർദ്ധ സെഞ്ചുറികളും ഈ 33-കാരൻ ഇതിനകം സ്വന്തമാക്കിയിട്ടുണ്ട്. ഡിവില്ലിയേഴ്സ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുകയാണെങ്കിൽ അത് അന്താരാഷ്ട്ര ക്രിക്കറ്റിന് ഒരു തീരാനഷ്ടമാകുമെന്ന് ഉറപ്പാണ്. കാരണം ഹാൻസി ക്രോണിയും ക്രൂസ്നറും ജോണ്ടി റോഡ്സും ഒക്കെ നിറഞ്ഞു നിന്ന സുവർണ കാലഘട്ടത്തിനു ശേഷം ദക്ഷിണാഫ്രിക്കയ്ക്ക് ലഭിച്ച മികച്ച കളിക്കാരനാണ് എബി എന്ന് നിസ്സംശയം പറയാം. നിങ്ങൾക്കും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ. ഇയർബോഡ് ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ്, ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.